ഉദ്ദേശമുണ്ട്. അത് ഞാൻ പറയാട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാ, ഞാൻ ഏട്ടന്റെ തലമുടി, ഇപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടില്ല, ഏട്ടന്റെ മുടി ഭയങ്കരമായിട്ട് വേവാണ്, കേളിയല്ല, ഫുൾ കേളിയല്ല, വേവാണ്, ചുരുണ്ട് ഒരുമാതിരി ഫ്രിസി ആയിട്ടിരിക്കുന്ന ഹെയർ ആണ് ഏട്ടന്റെ. അപ്പൊ ഞാൻ അതൊന്ന് സ്മൂത്ത് ചെയ്യാം, ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്യാം, സ്മൂത്ത് ചെയ്യാം. പരീക്ഷിക്കണം എന്റെ തലയിലാണ്, ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എന്തായാലും പരീക്ഷിക്കണല്ലോ. ഫസ്റ്റ് എന്റെ തലയിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു എന്തോ ഒരു കംഫർട്ട് ഫീൽ ചെയ്തില്ല. അപ്പൊ ഞാൻ ഏട്ടന്റെ തലയിൽ കുറച്ച് മുടിയല്ലേ ഉള്ളു ഏട്ടനെ, അപ്പൊ നമുക്ക് ഏട്ടന്റെ മുടിയിൽ ചെയ്യാം. ചെയ്യാൻ ഭയങ്കര എളുപ്പമാണല്ലോ, അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ പുറത്തിരിക്കണം, കാരണം വീടിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് എല്ലാ സ്ഥലത്ത് പോകുമ്പോ ഭയങ്കര വൃത്തികേടായിരിക്കും വീടിന്റെ ഉള്ളിൽ. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കണ, വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആയിരിക്കും പുതുതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പുറത്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഓളെ അപ്പൊ നമ്മള് ഹെയർ സ്മൂത്ത് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഈ ചകിരിനാര് ഒന്ന് എണ്ണ തേക്കണട്ടെ. അപ്പൊ ഞാന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അതെടുക്കാം. അപ്പൊ അത് ഞാൻ ഇച്ചിരി എടുത്തിട്ട് നന്നായിട്ട് ഡീപ്പ് ഓയിലിങ് ചെയ്യണ്ടേ, നമുക്ക് നന്നായിട്ട് ഓയിൽ ചെയ്യാം. എന്നാ എത്ര ദിവസമായി തല കുളിച്ചിട്ട്? അമ്മ മുടി എന്തെങ്കിലും ഇവിടെ കാണിച്ച ഉറപ്പാണ് കേട്ടോ. ഞാൻ ഇതിലെടുത്ത് എറിയേ തൃശ്ശൂർ ഉണ്ടാക്കുന്നത്. ഇത് നിറയെ താരനൊക്കെ ഉള്ള തലയാണ്, നിറയെ പേനും ഈരൊക്കെ കുടി പാർക്കണ തലയാണ്. അപ്പൊ നമ്മൾ ഇവിടെ അച്ചൂട്ടി കളിക്കുന്നുണ്ട്, അവിടെ കിട്ടുമോന്ന് അറിയില്ല. നമ്മള് സ്റ്റാൻഡിലാണ് ക്യാമറ വെച്ചേക്കണത്, ഇവിടെ അച്ചൂട്ടി കളിക്കുന്നുണ്ട്. അമ്മ അവിടെ ഇരുന്നിട്ട് എന്റെ മകന്റെ തല നീ എന്താടി ചെയ്യണേന്ന് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇച്ചിരി കൂടെ എണ്ണ വേണം താ. എന്താണോ എനിക്ക് സത്യം പറയാം, ചേട്ടാ ഇരുന്നിട്ട് അന്ന് മനസ്സുണ്ടല്ലോ. അമ്മ സത്യം കണ്ടോ, ഭയങ്കരായിട്ടുള്ള നല്ല മുടിയായിരുന്നു കല്യാണത്തിന് മുമ്പ്. കല്യാണം ഇത് പിന്നെ പോയതാ അല്ല ഏട്ടാ, എറണാകുളത്തൊക്കെ കേൾക്കുന്ന സമയത്ത് നല്ല മുടിയായിരുന്നു. ആ അച്ഛനെ ചിരി വന്നു, തല നേരെ വെച്ച് തീരണ്ട. ഇതാണ് ഏട്ടന്റെ ഹെയറിന്റെ ഇപ്പോഴത്തെ പേനൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനി നമുക്ക് ഓയില് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഉണ്ടല്ലോ, നമ്മുടെയിലുള്ള ഏത് ഷാമ്പു വെച്ചിട്ടായാലും നന്നായിട്ട് ഡീപ്പായിട്ട് നമ്മള് ഷാമ്പു ചെയ്യണം കേട്ടോ ഹെയർ. അപ്പോ ഞാനിവിടെ ഇപ്പൊ എടുക്കണത് ലോറിയലിന്റെ ഹെയർ ആണ്, അല്ല ലോറിയലിന്റെ ഷാമ്പു ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ആദ്യം ഏട്ടന്റെ തലയൊക്കെ ഒന്ന് ഇനി വാഷ് ചെയ്യാം. അവിടെ ക്ലിയർ പോയപ്പോ നമ്മള് ഇങ്ങോട്ട് വീടിന്റെ ഫ്രണ്ടിലോട്ട് മാറിയതാണ് കേട്ടോ. അവിടെ ഭയങ്കരമായിട്ട് ലൈറ്റ് ഡിമ്മായി, നമ്മൾ ഇങ്ങോട്ട് മാറി. അപ്പൊ ലോറിയലിന്റെ ഷാമ്പു ആണ് ഞാൻ ഇടാൻ പോണത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഞാൻ ഷാമ്പു എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഷാമ്പു വാഷ് കൊടുക്കണം. സത്യത്തിൽ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ നിങ്ങളെ കുളിപ്പിക്കണു. അച്ഛനില്ല അവസാനം ആ മുടി മാറ്റാ എന്റെ കൊളായ അമ്മോ, നീ ഓടിട്ടവിടുന്ന്. സത്യം എനിക്ക് നല്ല ടെൻഷൻ. തമാശ അല്ലേട്ടോ, ഞാൻ നിങ്ങളെ പറ്റി നല്ല കോൺഫിഡന്റ് ഉണ്ടായിട്ടാ. പോരെ വീഡിയോ ആണ് ഇനിയും ചെയ്യാം, കാരണം എന്റെ തല. ആ അതന്നെ വീഡിയോ ഇനിയും ചെയ്യാം. ഇത് ഫസ്റ്റ് ആയിട്ട് പരീക്ഷിക്കാൻ പോണത് എന്റെ തലയില്. ഞാൻ നന്നായിട്ട് എന്റെ തലയില് ഷാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പോയിട്ട് മോന് തല നനച്ചിട്ട് വരൂ. അപ്പൊ തോർത്തരുത്, തല നനച്ചിട്ടില്ലേ. ഇനിയും മസാജിങ് ഉണ്ട്, നല്ല സുഖണ്ടല്ലേ. ആ മസാജ് ചെയ്യുമ്പോ നല്ല സുഖണ്ടേ. ഒരാള് ചെയ്തു തരാനുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്തു തരാൻ ഒരാളുണ്ടെങ്കിൽ നോക്കട്ടെ കേട്ടോ. ഈ മുടി നല്ല രസമല്ലേ പേരനെ കാണാനായിട്ട്. അപ്പൊ ഞാനിപ്പോ നന്നായിട്ട് ഷാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ തന്നെ കഴിക്കിച്ചായിരുന്നു. ആ ഏട്ടൻ പോയിട്ട് തല കഴുകിയിട്ട് വരട്ടെ, തോർത്തണ്ട തല കഴുകിയിട്ട് ഇങ്ങോട്ട് വേണം. തല വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തല കുളിച്ച് കഴിഞ്ഞിട്ട് ഡ്രൈ ആക്കരുത്, ജസ്റ്റ് ഒന്ന് ടവൽ വാഷ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുക്കാം കേട്ടാ. ലോറിയലിന്റെ നല്ല സ്മെല് വരുന്നു തലേന്ന്.
ഇനിയാണ് നമ്മള് തലയിൽ ക്രീം എന്ന് വെച്ചാൽ ഈ സ്പാടെ ക്രീം നമ്മള് അപ്ലൈ ചെയ്യാൻ പോണത് നേരെ തോർത്തരുത് തോർത്താൻ പോലെ ചെറുതായിട്ടൊന്ന് ആക്കിയാൽ മതി എന്നിട്ട് നമ്മള് ഇനി ഏറെ തലയില് ക്രീം അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ ഈ ക്രീം എടുക്കാം ഗൈസ് ഇപ്പൊ ഈ മുടി ഇങ്ങനെയാണ് കാണുന്നത് ഇവിടെ എന്താ കാണിക്കുന്ന ഉറപ്പാണ് ഇത് ഫെയിൽ ആയി കഴിഞ്ഞാൽ നാളെ അമ്മൂനെ ഞാൻ മുട്ടയടിക്കും ഉറപ്പാ ഞാൻ പറയണ കാര്യത്തിലാണ് കാരണം എന്താ ഞാൻ രണ്ടു മൂന്നാണ് അമ്മൂനത് പറഞ്ഞത് ആൾറെഡി ഞാൻ ഓൾറെഡി എറണാകുളത്ത് സ്മൂത്ത് ചെയ്യാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു എന്റെ എന്ത് ഷോപ്പിലൊക്കെ സ്മൂത്ത് ചെയ്യണെങ്കിൽ റേറ്റ് എത്രയാന്നറിയോ 8000 ആണ് സ്റ്റാർട്ടിങ് 8000 ഞാൻ ചോദിച്ചപ്പോ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് ചേച്ചി 8000 രൂപയാണെന്നാണ് പറഞ്ഞത് ഇത് സ്മൂത്തനിങ് അല്ല സ്പൈ ആണ് ഹെയർ ഭയങ്കര കൂളാക്കും നല്ല റിഫ്രഷിംഗ് കിട്ടും അതായത് തലക്ക് നല്ല എല്ലാ ഫീലും കിട്ടും ചുരുണ്ട് മാറും ചുരുളച്ച് മാറും പിടിക്ക് ആവാതിരിക്കട്ടെ ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ക്രീം എടുക്കാട്ടോ സ്പാടെ ഇതിപ്പോ വരുമ്പോ ഏട്ടൻ വാങ്ങിച്ചോണം എന്താ കേട്ടോ ഇപ്പൊ നമ്മള് ക്രീം ഞാനിപ്പോ ഏട്ടന്റെ തലയുടെ ലെങ്ത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏട്ടന് 2 സ്പൂണ് ക്രീം മതി ബാക്കി ഞാൻ അടച്ചു വെക്കാൻ പോവാണ് ബാക്കി എനിക്ക് വേണം മുരിങ്ങയും കൊണ്ടൊക്കെ മുരിങ്ങക്കറി ഇത് മുരിങ്ങക്കറിയാണ് കേട്ടോ ഇന്നേക്ക് മുരിങ്ങക്കറിയാണ് കേട്ടോ ഇല്ല ഞാൻ നല്ല രീതിയിൽ ഹെയർ ഇച്ചിരി ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യണം അപ്പൊ ഞാൻ എന്റെ ഒരു സ്ലൈഡ് ഉണ്ട് ഞാൻ ആ സ്ലൈഡ് വെച്ചിട്ട് ഏട്ടായിട്ട് ഹെയർ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ ഹെയർ ഡിവൈഡ് ചെയ്യുന്ന ക്ലിപ്പ് ഒന്നുമില്ല അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള കുറച്ച് ക്ലിപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് വെച്ചിട്ട് ഏട്ടായിയുടെ മുടി ഞാനൊന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണ് ഇവിടെ ഒരുപാട് എല്ലാവരും ആക്കണ്ടാട്ടാ എനിക്ക് ഈ ഫ്രണ്ട് സൈഡ് മാത്രമേ പ്രശ്നമുള്ളൂ അപ്പൊ നമ്മുടെ ഇരിക്കുന്ന പേഷ്യന്റ് നമുക്ക് പറഞ്ഞുതരും എന്താണ് അസുഖം അപ്പൊ നമ്മൾ അതിന് മാത്രം ട്രീറ്റ് ചെയ്യാൻ പോയാ മതി കാല് ചൊറിയുണ്ടോ മാച്ച് കുറുമ്പ് വെച്ചാ വീഡിയോ എടുക്ക അതിന് നടുവ് കൂടെ പോളുക്കോ അപ്പതാ ഞാന് എല്ലാ സ്ഥലം ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മള് ഈ എല്ലാവരും ട്രീറ്റ്മെന്റ് ആണ് എന്തുണ്ട് ട്രീറ്റ്മെന്റ് ഇത് പിടിക്ക് അത് ഓരോ സെറ്റ് സെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മുഖത്തായിക്കൊണ്ട് ഒന്നും വരത്തില്ല പിടിക്കരുത് നിങ്ങളിങ്ങനെ പൊന്തിച്ചു പിടിച്ചാ മതി ഞാനിനി ക്രീം എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാട്ടാ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗായ്സ് അപ്പതാണ് ഞാൻ തലയിൽ എല്ലാ സ്ഥലത്തും ഏട്ടന്റെ ഈ സ്പാ ക്രീം അപ്ലൈ ചെയ്ത് എന്നിട്ട് പല്ലി ഗ്യാപ്പുള്ള ഒരു ചീർപ്പ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ബാക്കിക്ക് കോംബ് ചെയ്ത് കൊടുക്കാട്ടാ കാരണം വലിച്ചു കൊടുക്കണല്ലോ അപ്പൊ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക അപ്പൊ എത്താത്തടത്തേക്ക് ഒക്കെ ഈ ക്രീം എത്തിക്കോളും നന്നായിട്ട് വലിച്ചിരി കൊടുക്കുക കാരണം നമുക്ക് ഇച്ചിരി സ്മൂത്തും സ്ട്രൈറ്റനിങ്ങും ആവണല്ലോ നമുക്ക് നന്നായിട്ട് പിന്നെ ഇത് യൂസ് ചെയ്യണോണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് റിലാക്സ് ആവും കേട്ടോ കാരണം ഇത് നമ്മൾ മസാജ് കുറേ മസാജ് സ്പാക്കി ചെയ്യണം ഹെയർ അപ്പൊ നല്ലോണം റിലാക്സ് ആവും ഏട്ടേ ഹൗസ് യു നോ കഴിഞ്ഞ ശേഷം നിന്നെ ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ ഒന്നും മിണ്ടില്ല ഏട്ടാ ഇത് കഴിഞ്ഞേടേക്ക് നല്ല ലെങ്ത് ഉണ്ട് വേണ്ട ഫ്രണ്ടിത്തെ കൂടി ബാക്കിക്ക് നിക്കണം നോക്കാം എങ്ങനെയാന്ന് എനിക്ക് അവരെ മുടി നീളം പറഞ്ഞു മുടി നീളം ഉണ്ട് ഏട്ടാ ഇവിടെ എന്താ പൊന്നാ ആരാണ് അച്ഛമ്മ ചീത്ത പറഞ്ഞ കോമളമ്മ ചീത്ത പറഞ്ഞ നമ്മള് നന്നായിട്ട് ഒരു കോംബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെ വെക്കാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാന് ആക്കാ ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ വെക്കട്ടെ ക്രീമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ എന്നിട്ട് നമുക്ക് ഹെയർ നന്നായിട്ട് ഒന്നും കൂടി മസാജ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടാ അപ്പതാ ഞാൻ ഒരു 5 മിനിറ്റ് ഈരി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മളെ ഹെയർ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടാ നല്ലോണം മസാജ് ചെയ്യണം
ഞാനൊരു 10 മിനിറ്റ് ആയിട്ട് തല നന്നായിട്ട് മസാജ് ചെയ്തു കൊടുത്തു ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം ചെയ്യണം തല അപ്പോൾ സ്റ്റീം ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നല്ലോണം തിളച്ച ചൂടുവെള്ളത്തിൽ ഒരു അമ്മ അല്ല കേക്കിങ്ങൾ നമ്മൾ കടയിൽ പോകുമ്പോൾ അവർ നമുക്ക് സ്റ്റീമിംഗ് ക്യാപ്പോ അല്ലെങ്കിൽ സ്റ്റീമറോ വെച്ചിട്ട് തല സ്റ്റീം ചെയ്ത് തരും ഇത് നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു നല്ല ഒരു ടവൽ എടുത്തിട്ട് നല്ല തിളച്ച ചൂടുവെള്ളം ഇല്ലേ അതിലോട്ട് മുക്കി പിഴിഞ്ഞിട്ട് തല മൊത്തം ഒന്ന് പൊതിഞ്ഞിട്ട് തലയ്ക്ക് കൂൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു 20 മിനിറ്റ് വെക്കാം അപ്പൊ ചൂടുവെള്ളം ചൂടുവെള്ളം തലയ്ക്കുള്ളിലല്ല ചൂടുവെള്ളത്തിലേക്ക് നന്നായിട്ട് പിഴിയ എന്നിട്ട് അത് തലയിൽ ഇങ്ങനെ വെക്കാനായിട്ട് ആ നല്ല ഒരു റിലാക്സേഷൻ കിട്ടി അപ്പൊ നമുക്കിനി അത് ചെയ്യാം ഞാന് ചൂടുവെള്ളത്തില് മുക്കിയിട്ട് തവില് പിഴിഞ്ഞു കൊണന്നിട്ടുണ്ട് ഒന്നുകൂടി പിഴിഞ്ഞു കാണിച്ചാൽ വെള്ളം മൊത്തം പോയിട്ടുണ്ട് അപ്പൊ നമ്മളിനി ഇത് ഏട്ടന്റെ തലയിൽ മൂടിക്കെട്ടാൻ പോവാടിനമ്മോ ആ നല്ല സുഖമല്ലേ ഇങ്ങനെ തന്നെ നമ്മളേട്ടയുടെ തല ഇത് സ്പായാണ് ഞാൻ ചെയ്യുന്നത് സ്പാ മനസ്സിലായി ഏട്ടയെ ഇങ്ങനെ ഒരു മൂടിക്കെട്ടിട്ട് ഒരു 20 മിനിറ്റ് വെക്കുക എന്നിട്ട് അതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡ്രയർ വെച്ച് ഉണക്കുമ്പോ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി ഹെയർ ഭയങ്കര സ്മൂത്ത് ആയിട്ട് സിൽക്കി ആയിട്ട് വരും അപ്പൊ ഞാൻ അതൊക്കെ കാണാം അപ്പൊ ഇതൊന്ന് 20 മിനിറ്റ് നമുക്ക് വെച്ചു 20 മിനിറ്റ് കഴിഞ്ഞേ കാണണ്ട അപ്പൊ ഞാനിത് അങ്ങോട്ട് പോരട്ടെ ചപ്പാത്തി വരത്തി പോലെ ഇനി നമ്മള് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഏട്ടായി പോയിട്ട് തല കഴുകിയിട്ട് വരൂ നന്നായിട്ട് പോയിട്ട് തല കഴുകിയിട്ട് എന്നിട്ട് ഞാൻ ബാക്കി അല്ല ഇത് തല കഴുകിയതിന് ശേഷം നമ്മൾ അകത്ത് വെച്ച് ഷൂട്ട് ചെയ്യും കാരണം നമുക്ക് ഡ്രയർ വെച്ചിട്ടൊന്ന് ഉണക്കണം അപ്പൊ നമ്മൾ ഞാൻ അകത്ത് വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യും അപ്പൊ അതാ ഗൈസ് കുളി കഴിഞ്ഞിട്ടുള്ള കോല ഇതാണ് ഇനി നമ്മള് ഡ്രയർ വെച്ചിട്ട് ശരിയാക്കാൻ പോട്ടെ ഇപ്പൊ എന്നാ അത്യാവശ്യം ഇതാ നോക്കുന്നുണ്ട് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ മുടി അങ്ങനെയാ നമ്മുടെ ശ്രമം നമ്മള് അന്തസ്സായിട്ട് ജയിച്ചേക്കണു കണ്ട ഏട്ടയുടെ മുടി ഇപ്പൊ നിക്കുന്ന കണ്ടോ ഞാന് ക്യാമറ ഏട്ടന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം ആടാ സെറ്റ് കണ്ട മുടി നിക്കുന്ന കണ്ട ഇപ്പൊ നന്നായിട്ടില്ലേ ഇപ്പൊ വിശ്വാസമായില്ലേ എല്ലാവർക്കും കണ്ടോ ഏട്ടാ എങ്ങനെയുണ്ട് ഏട്ടേ സൂപ്പർ ആയിട്ടില്ലേ സംഭവം കണ്ട ഏട്ടയുടെ ഹൈറ്റ് കണ്ട നേരത്തെ എങ്ങനെയുണ്ടായിരുന്ന മുടിയായിരുന്നു അറിയാം ഇപ്പൊ നിക്കണ നോക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഹെയർ ഇനി എന്താണ് ഏട്ടന് ഇതിനെ പറ്റിട്ട് പറയാനുള്ളത് ഇല്ല തൃപ്തി ആവണില്ല എങ്ങനെ നോക്കിട്ടു നമ്മളവിടെ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കാണിച്ചെടുക്കാം നോക്കട്ടെ നോക്കട്ടെ തലപൊന്തിക്ക് തലപൊന്തിക്ക് അമ്മ ഇങ്ങോട്ട് പേര് നിക്ക് മര്യാദക്ക് കൈ മാറ്റിങ്ങള് ഏട്ടന് ഫ്രണ്ടില് മാത്രം മതി എന്ന് പറയുന്നത് നമ്മള് ഫ്രണ്ടില് മാത്രമാണ് കൂടുതലായിട്ട് ചെയ്തേക്കണേ ഇതാ ഏട്ട കാണിച്ചു കൊടുക്കുമ്പോ ആ എന്താ അമ്മ സൂപ്പർ ആയിട്ടില്ല അമ്മ നന്നായിട്ട് നിക്കണില്ലേ അമ്മ ആ എനിക്ക് ഇഷ്ടായി ഞാന് കൊളാവോ എന്നെ ഏട്ടാ ഈ കൊല്ലും വിചാരിച്ചുട്ടാ നന്നായിട്ടുണ്ട് നോക്കട്ടെ ഫ്രണ്ട് നോക്കട്ടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്ക സൂപ്പർ നന്നായിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും ഞാൻ ഇനി എന്റെ തലയിൽ പരീക്ഷിക്കാൻ പോവാണ് ഏട്ടൻ ഞാൻ ഒന്ന് സൂം ചെയ്തിട്ട് തലയൊന്ന് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ കണ്ടോ ഹെയർ കറക്റ്റ് ആയിട്ടോ ഇനി ഞാന് ഇന്ന് ഇനി എന്റെ തലയിൽ പരീക്ഷിക്കാൻ പോവും അപ്പൊ നമുക്ക് അതിന് മുമ്പ് നമ്മുടെ വീഡിയോ അതിന്റെ പെയ്യാ അങ്ങനെ ഞാൻ ഏട്ടന്റെ മുടി ഒരുവിധം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ കണ്ടാ സെറ്റ് ആയി സലൂണിന്റെ അത്രക്ക് കറക്റ്റ് ഫിനിഷിങ് കിട്ടത്തില്ല എന്നാലും ഒരു അതിന്റെ കോപ്പി പറയത്തില്ലേ അതുപോലെ ഞാനിപ്പോ ആക്കി വെച്ചിട്ടുണ്ട് എന്താണ് ഈ അവസരത്തിൽ നന്നായിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല ഞാന് ബോറാകും വിചാരിച്ചു ബോറായില്ല ദൈവം സഹായിച്ചിട്ട് ബോറൊന്നും ആയില്ല ലുക്ക് ഒക്കെ ഉണ്ട് അപ്പൊ ഞാനിനി വേഗം പോയിട്ട് എന്റെ തലയിൽ ഇത് കേട്ടെ അപ്പൊ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4000 5000 രൂപയുടെ സാധനമാണ് നമ്മൾ വെറും 300 രൂപയ്ക്ക് ഈ ക്രീമിന് 300 രൂപയായിട്ടോ
സ്ട്രെക്സിന്റെ എന്തെന്റെ ക്രീമും ഹെയർസ്പാടെ ക്രീമാണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തതാണ്, 300 രൂപയായിട്ടുള്ളൂ. നമ്മള് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ടൈം എടുക്കുന്നുള്ളൂ, അപ്പൊ ഇനി ഞാൻ വേഗം പോയിട്ട് എന്റെ ചെയ്ത് വരട്ടെ. അപ്പൊ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.